അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, ധാരണയെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ മൂവാറ്റുപുഴയിൽ ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചു. പ്രൊഫസർ വി കാർത്തികേയൻ നായർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ ജില്ലാ സെമിനാർ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ പ്രൊഫസർ വി കാർത്തികേയൻ നായർ ഉദ്ഘാടനം ചെയ്തു. ദാരുണമായ അന്ത്യത്തിൻ്റെ നൂറാം വാർഷികമാണ്. അത് ചിലപ്പോൾ സമയത്തുള്ള എല്ലാ ലൈബ്രറികളിലും അതിലൊക്കെ ആചരിച്ചിട്ടുണ്ടാകും. കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തിനും സാമൂഹ്യ പരിഷ്കരണ രംഗത്തും നവോത്ഥാന രംഗത്തും തീരാനഷ്ടം സംഭവിച്ചത് 1924 ആയിരുന്നു. അതേപോലെ തന്നെയാണ് ചട്ടമ്പി സ്വാമിയുടെ മഹാസമാധി. അതിന് എൻ്റെ വാർഷിക പരാതിയെ 1-2 മാസം കൂടെ ഉണ്ട്. കേരളത്തിൻ്റെ പ്രബുദ്ധതയെ, നിലവിലിരുന്ന വിശ്വാസത്തെ, നിലവിലിരുന്ന ഒരു പ്രഭുത്വതയെ തട്ടി തകർത്ത് പുതിയൊരു മേഖലയിലേക്ക് നമ്മളെ നയിച്ചത് ചട്ടമ്പി സ്വാമിയുടെ നിശബ്ദമായ ഒരു പ്രവർത്തനമായിരുന്നു. ഒരുപക്ഷെ പ്രബുദ്ധ കേരളത്തിന്റെ ഉദയം അവിടെ നിന്നാണ് എന്ന് പറയാം. ചടങ്ങിൽ പഞ്ചഗുസ്തി അന്തർദേശീയ അവാർഡ് ജേതാവ് ഫെസിമോട്ടിയെയും സംസ്ഥാന നാടക അവാർഡ് ജേതാക്കളെയും ആദരിച്ചു. ലൈബ്രറി കൗൺസിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി കെ സോമൻ അധ്യക്ഷത വഹിച്ച സെമിനാറിൽ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷെറീന ബഷീർ, ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ, താലൂക്ക് സെക്രട്ടറി സി കെ ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.